ഹായ്, നമസ്കാരം. യൂട്യൂബിലൊരു ചാനൽ തുടങ്ങിയപ്പം ഒരു സഹോദരൻ എനിക്ക് മെസ്സേജ് അയച്ചാണ്, അമിതമായിട്ട് എക്സസൈസ് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ടെന്ന്. നമ്മൾ ജിമ്മിലേക്ക് വരുന്നത് നല്ലൊരു ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അതായത് ഇങ്ങനെയുള്ള അറ്റാക്ക് അങ്ങനെയുള്ളതൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ അറ്റാക്ക് വരുന്നത് ജിമ്മിൽ അമിതമായ കൊണ്ട് എക്സസൈസ് ചെയ്തുകൊണ്ടെന്നുള്ള ധാരണ ഒരുപാട് ആൾക്കാർക്കുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഗൾഫ് കൺട്രിയിൽ GCCയിലേതോ ഒരു പയ്യൻ ഇതേപോലെ ട്രെഡ്മില് ചെയ്തിരുന്നപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഹൈദരാബാദ് ആർട്ടിസ്റ്റ് സിനിമാടൻ ഇതേപോലെ തന്നെ ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ പിന്നിലുള്ള സംഭവം ആരും ശ്രദ്ധിക്കുന്നില്ല എന്താണെന്നുള്ളത്. ഇവരുടെ ഫ്യൂച്ചർ, അതായത് ജീവിതത്തിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ ആരും പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് ടെൻഷനുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇത് അമിതമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. ഇതൊന്നും ആരൊന്നും പറയുന്നില്ല. ഇത് ജിമ്മിൽ വന്ന് കുഴഞ്ഞു കൊണ്ട് മരിച്ച് എത്രയോ ആൾക്കാർ അറ്റാക്ക് വന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം മരിക്കുന്നുണ്ട്. ഇതെല്ലാം ജിമ്മിൽ കളിച്ചിട്ടാണ്. അതായത് ജിമ്മെന്ന് പറയുന്ന സംഭവം നമ്മൾ ആരോഗ്യം ഉണ്ടാക്കാൻ പോകണം. അവിടെ വെച്ച് എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ പൊക്കി പിടിച്ച് കാണിക്കുന്ന മീഡിയകൾ, അതിനെ താറടിച്ച് കാണിക്കാന്നുള്ള ജിമ്മെന്നുള്ളൊരു സംരംഭത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ജിമ്മിൽ പോയിട്ടും കാര്യമില്ല. ഇതുപോലെ അറ്റാക്ക് വരാനുള്ളവൻ അറ്റാക്ക് വരും, അതിനിപ്പോൾ ഏത് ജിമ്മാണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ നമ്മൾ എക്സസൈസ്, നമ്മളൊരു ജിം മസിൽ ഉണ്ടാക്കാൻ പോവാണ്, നമ്മളൊരു ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അവിടെ നമ്മൾ സ്ട്രെസ്, അതായത് നമ്മൾ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് അല്ലെങ്കിൽ നാളത്തെക്കുറിച്ച് ഫ്യൂച്ചറിൽ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഓണർ, അതായത് എൻ്റെ പിന്നെ മുതലാളി ഇനി എന്തായിരിക്കും പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് കടങ്ങളുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ പോയി എക്സസൈസ് കഴിഞ്ഞാൽ വിപരീതപരമായി ഉണ്ടാവുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചിന്തിക്കുന്ന സമയത്ത്, അതായത് ടെൻഷൻ അടിക്കുന്ന സമയത്ത് വേറൊരു ഹോർമോണിൻ്റെ ലെവലിൽ മാറ്റം വരികയാണ് അവിടെ. അങ്ങനെയാണ് അമിതമായിട്ട് കൂടുതൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അല്ലാണ്ട് എക്സസൈസ് ചെയ്തിട്ട് ആരും ഇതുവരെ കുഴഞ്ഞു വീണ് മരിച്ചിട്ടില്ല. അത് തെറ്റായ ധാരണ. നമ്മുടെ അമിതമായിട്ടുള്ള ഭക്ഷണ രീതിയും ഉറക്കമില്ലായ്മ ഇങ്ങനെയുള്ള കാരണങ്ങൾ മൂലമാണ് ഈ അറ്റാക്ക് വരുന്നത്. പിന്നെ ഇപ്പം ഇനിയും വേറെ കാര്യം പറയാം, ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുള്ള ആൾ ജിമ്മിൽ പോകരുത്. കാര്യം കൊളസ്ട്രോൾ, ഹൈ കൊളസ്ട്രോളൊക്കെ നിൽക്കുന്ന വ്യക്തികൾ മാക്സിമം കാർഡിയോ വർക്കൗട്ടുകളൊക്കെ ചെയ്യുക, പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുക. പോയിട്ട് വന്നിട്ട് വലിയ ഹെവി വെയിറ്റൊക്കെ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അറ്റാക്ക് വരും. അപ്പോൾ ആ ഇൻസ്ട്രക്ടറുടെ സഹായത്തിൽ എനിക്കുണ്ടാകുന്ന എന്താണ് എനിക്കുണ്ടാകുന്ന അസുഖങ്ങൾ എന്താണെന്നുള്ളത് ഫസ്റ്റ് പറഞ്ഞിട്ട് വേണം ഒരു ജിമ്മിൽ പോയി ചേരാൻ. അല്ലാണ്ട് ഇങ്ങനെ ഒരു കാരണവശാലും ജിമ്മിനെ താറടിച്ച് കാണിക്കാൻ നോക്കരുത്. അതായത് നമ്മൾ 10-23 വർഷമായിട്ട് ഈ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യണത്. കാര്യം നമ്മൾ ചെയ്യേണ്ട രീതി ചെന്ന് കഴിഞ്ഞാൽ അതിന് നല്ല ഫലം ഉണ്ടാകും. അപ്പോൾ നല്ലൊരു വൃത്തിയുള്ള ശരീരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ടുള്ള ഭക്ഷണ രീതി, കറക്റ്റായിട്ടുള്ള വ്യായാമം, കറക്റ്റായിട്ടുള്ള ഉറക്കം. വ്യായാമം എന്ന് പറഞ്ഞാൽ ജിമ്മ് മാത്രമല്ല, പല രീതിയിലുള്ള വ്യായാമമുണ്ട്, അതൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് ത്യാഗം, ഒരുപാട് കഷ്ടപ്പെട്ട് വിട്ട് വേണ്ട ഉണ്ടായിട്ടാണ് നമ്മളൊരു മസിൽ ഉണ്ടാക്കിയെടുക്കുന്നത്, ഒരു സിക്സ് പാക്കൊക്കെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ആക്കിയെടുക്കുക, ഒരുപാട് വിയർക്കേണ്ടി വരും. അപ്പോൾ അതിന് ഒരു കാരണവശാലും പുച്ഛിക്കാൻ പാടില്ല, കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കണം, ഒരുപാട് ത്യാഗം സഹിച്ചിട്ട്. അപ്പോൾ അമിതമായിട്ട് എക്സസൈസ് ചെയ്തിട്ട് ആരും ഇതുവരെ കുഴഞ്ഞു വീണ് മരിച്ചിട്ടില്ല. അത് അയാളുടെ പിന്നിലുള്ള ഒരുപാട് കാരണങ്ങൾ മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ.